കൊല്ലം ഓയൂരിൽ ആറ് വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികൾ റിമാൻഡിലായി എങ്കിലും ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ബാക്കി രണ്ടു കോടി ബാധ്യത ഉള്ളവർ പത്ത് ലക്ഷത്തിനു വേണ്ടി ഇത്രയും റിസ്ക് എടുക്കുമോ എന്നതാണ് എല്ലാവരുടെയും സംശയം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വാഹനത്തിലുണ്ടായിരുന്നു എന്ന് സഹോദരൻ പറഞ്ഞ നാലാമനും കേസിലെ ദുരൂഹതയാണ് എ ഡി ജി പി അജിത് കുമാർ കേസിനെ കുറിച്ച് വിശദീകരിച്ചു കഴിഞ്ഞപ്പോഴും ഉത്തരം കിട്ടേണ്ട നിരവധി ചോദ്യങ്ങൾ ബാക്കിയാണ് ആ ചോദ്യങ്ങൾ ഇതാണ് പ്രതികളെ കൃത്യത്തിനും അതിനുശേഷവും മറ്റാരെങ്കിലും സഹായിച്ചു ക്രിമിനൽ പശ്ചാത്തലമില്ലാതെ ഒരു കുടുംബം ഒരുമിച്ച് ഇത്രയും ആസൂത്രണത്തോടെ കുറ്റകൃത്യം ചെയ്തത് എങ്ങനെ രണ്ടു കോടി കടമുള്ളവർ പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇത്രയും റിസ്ക് എടുക്കുമോ അതും സമ്പത്തും സാമൂഹിക പദവിയും വിദ്യാഭ്യാസമുള്ള അച്ഛനും അമ്മയും മകളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ സഹോദരൻ കാറിൽ കണ്ട നാലാമൻ ആര് പോലീസ് പറയും പോലെ വെറും തോന്നലോ തട്ടിക്കൊണ്ടുപോയി പണമുണ്ടാക്കാൻ പദ്ധതിയിട്ട പ്രതികൾ ഈ കുട്ടിയിലേക്ക് എങ്ങനെ എത്തി ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഇത്രയും പണം നൽകാൻ ശേഷിയുണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കി പത്ത് ലക്ഷത്തിന്റെ അടിയന്തര ആവശ്യം വന്നു എന്ന് പോലീസ് പറയുന്നു ഒരു വർഷമായി ആസൂത്രണം നടക്കുന്നു എന്ന് പറയുന്നതിൽ വൈരുദ്ധ്യമില്ലേ ഇത്രയും ആസൂത്രണം ചെയ്തവർ എന്തിന് സ്വന്തം കാണുന്ന നമ്പർ മാറ്റാതെ കുട്ടിയെ ആശ്രമ മൈതാനത്ത് ഉപേക്ഷിക്കാൻ വന്നു ചുറ്റുപാടുമുള്ളവർ അനധികൃതമായി പണം സമ്പാദിച്ചത് പ്രചോദനമെന്ന് വാദം അതിന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പണമുണ്ടാക്കാം എന്ന് തന്നെ തീരുമാനിച്ചത് എന്തിന് ഇനിയുള്ള അന്വേഷണം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുമെന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക